വാ, ഷൂട്ടിംഗ് സെറ്റപ്പ് കാണണോ? നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞാനത് മേക്കപ്പ് ഒക്കെ ചെയ്തു വന്നേനെ. തനിക്ക് എന്തിനാണോ മേക്കപ്പ്, നല്ല മിടുക്കനായിട്ടിരിക്കുകയല്ലേ. കഷ്ടപ്പെട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ്, അണ്ണനും ട്രൈ ചെയ്യാവുന്നേ ഉള്ളൂ. ഓ ആയിക്കോട്ടെ, ബാലനറിയാവല്ലോ. നമ്മുടെ ഈ ഇൻവെസ്റ്റിഗേഷൻ നടക്കുമ്പോൾ ചില എവിഡൻസസ്, ക്ലാരിഫിക്കേഷൻസ് ഒക്കെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മളെ തേടി ഇങ്ങോട്ട് വരും. ഇപ്പോൾ ഈ പുഞ്ചക്കാടൻ വധക്കേസിൽ അങ്ങനെ എന്നെ തേടി ഇങ്ങോട്ട് വന്ന ഒരു തെളിവ് അൺഫോർച്ചുനേറ്റ്ലി ബാലനെതിരെ. സോ ദിസ് മീറ്റിംഗ് ഈസ് സ്ട്രിക്ട്ലി ഒഫീഷ്യൽ. മനസ്സിലായി? ചോദിക്കാം, പറയാം. ബാലൻ എന്ന ഈ തോമസ് പുഞ്ചക്കാടനെ അവസാനമായിട്ട് കണ്ടത്? എസ് ബാലചന്ദ്രൻ, ഒഫീഷ്യലി അതാണ് പേര്. ഓക്കെ, പിന്നെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓർമ്മയില്ല. ഞാൻ ഓർമ്മിപ്പിക്കാം, പ്ലീസ്. മെയ് 6th ഹോട്ടൽ ബ്ലൂ മൂണിൽ വെച്ച്. അതേ ദിവസം അതേ ഹോട്ടലിൽ റൂം നമ്പർ 300-2 ഈ തോമസ് പുഞ്ചക്കാടനും സംഘവും ഉണ്ടായിരുന്നു. തലതിരിഞ്ഞ റൂം നമ്പറിൽ ബാലചന്ദ്രനും. 2003 കറക്റ്റ് അല്ലേ? പിന്നെ കറക്റ്റ് ആണ്. എന്തായിരുന്നു ഉദ്ദേശം? പതിവ് പരിപാടി തന്നെ, ചീട്ടുകളി. അറിയാലോ. എനിക്കറിയില്ലേ. എന്നറിഞ്ഞോ? ഞാൻ ആ ഹോട്ടലിൽ ചീട്ട് കളിക്കാൻ മാത്രമേ പോകാറുള്ളൂ. ഒരു സ്റ്റാർ ഹോട്ടലിൽ ചീട്ട് കളിക്കാൻ വേണ്ടി മാത്രം വിശ്വസിക്കാൻ അങ്ങോട്ട് പ്രയാസമുണ്ട് ബാലേന്ദ്രൻ. അത് അണ്ണൻ ഇട്ടിരിക്കുന്ന ഈ യൂണിഫോമിന്റെ കുഴപ്പമാണ്, വിശ്വസിക്കാൻ പ്രയാസമാണ്. വിശ്വസിക്കണ്ട. അയ്യോ, ബാലേന്ദ്രൻ സാർ ഇപ്പൊ അങ്ങനത്തെ ഒരു സെറ്റപ്പിലൊക്കെയാ. മെയ് 6 മുതൽ 9 വരെ, അതായത് ഈ തോമസ് പുഞ്ചക്കാടൻ മിസ്സിംഗ് ആയ ദിവസം, ബാലേന്ദ്രൻ നാട്ടിലുണ്ടായിരുന്നില്ല. എവിടെയായിരുന്നു? മസനഗുഡി. 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 എവിടെയായിരുന്നു താമസം? ഞാനും എന്റെ ഫ്രണ്ട്സും കാട്ടിലായിരുന്നു. കാട്ടിലോ? എന്തായിരുന്നു ഉദ്ദേശം? ഒരു സിംഹമായിട്ടൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആൻസർ മൈ ക്വസ്റ്റ്യൻ. ഓക്കെ, എന്തായിരുന്നു പർപ്പസ്? കണ്ണുകൂടിയും ചുറ്റുകളി. ഈ തോമസ് പുഞ്ചക്കാടനായിരുന്നു അല്ലേ ബാലേന്ദ്രന്റെ സസ്പെൻഷന് പിന്നിൽ? ടോപ് സീക്രട്ട് ആയിരുന്നു സാർ, അത് കണ്ടുപിടിച്ചല്ലോ. എക്സലന്റ്. ബാലേന്ദ്ര, കളിയും മക്കാറും ഒന്നും വേണ്ടെന്ന് ഞാൻ പറഞ്ഞു. കളിയും മക്കാറും ഒന്നും അല്ല സാറേ, ഞാനതങ്ങനെ ആരോടും പുറത്തു പറയാറില്ല. അവനാ എനിക്ക് സസ്പെൻഷൻ വാങ്ങിച്ചു തന്നത്. നാണക്കേടുണ്ട്. എനിക്ക് മാത്രമല്ല, ഇത്രയേ ഉള്ളൂ പോലീസ് ഡിപ്പാർട്ട്മെന്റ് നിന്ന് അളക്കും ജനം. ടൗൺ സ്റ്റേഷനിൽ സി എ ആയിരുന്നപ്പോൾ ഒരു ദിവസം ഒരു ഫോൺ. സത്യസന്ധനും ശുദ്ധനുമായിരുന്ന ഒരു മനുഷ്യൻ, കോൺസ്റ്റബിൾ വേലായുധൻ, ആത്മഹത്യക്ക് ശ്രമിച്ച് ICU. എന്താ പറ്റിയത്? മോള് ഇന്നലെ സ്കൂളിൽ പോയിട്ട് വീട്ടിൽ വന്നില്ല. സാധാരണ സ്കൂളിൽ വിട്ട് ട്യൂഷൻ കഴിഞ്ഞ് 6 മണിയാവുമ്പോ എത്തുന്നതാ, പക്ഷെ 7 ആയി 8 ആയി. എന്നിട്ടും ആരോടും വിളിച്ച് അന്വേഷിച്ചില്ലേ? വിളിച്ചു. ടീച്ചറെ വിളിച്ചപ്പോ സ്കൂളിൽ ചെന്നിട്ടില്ലെന്ന് പറഞ്ഞ്. ഏതെങ്കിലും കുട്ടിയുള്ള നമ്പർ കിട്ടുമെന്ന് അറിയാനാ ഞാനും വേലായുധേട്ടനും അവളുടെ മുറി പരതിയത്. കേട്ടാൽ സാർ ഞെട്ടും. ഞാൻ നേരിൽ കണ്ടതാ. 10-ാം ക്ലാസ്സുകാരിയായ വേലായുധന്റെ മകൾ ഒരേ സമയം ഡ്രഗ് കരിയറും നക്ഷത്ര ഹോട്ടലിലെ ഐസ്ക്രീമും. അവൾ മാത്രമല്ല, അവളുടെ കൂട്ടുകാരി മെർലിനും. സാർ, ഈ പിഡോഫൈൽസ് ഒന്ന് കേട്ടിട്ടുണ്ടോ? കൗമാര ഭോഗാസക്തർ എന്ന് മലയാളത്തിൽ പറയും.
പന്ത്രണ്ട് വയസ്സിൽ താഴെയുള്ള പെൺകുട്ടികളോട് കാമാസക്തി ഉള്ളത്. ഇങ്ങനെയുള്ളവർക്ക് പെൺകുട്ടികളെ സപ്ലൈ ചെയ്യുന്നത് തോമസ് പുഞ്ചക്കാടനും ഫെമിന ബ്യൂട്ടി സ്പോട്ടിന്റെ ഉടമ നിർമ്മല തങ്കച്ചി. നിർമ്മല തങ്കച്ചിയുടെ കാമുകൻ 10 വയസ്സിനിളയ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ പ്രതീഷ് നമ്പ്യാർ. തങ്കച്ചിയുടെ സോഫ്റ്റ് ഡ്രിങ്ക്. പിന്നെ നിർമ്മൽ പ്രസാദ്, കൊക്കൈനും ബ്രൗൺ ഷുഗറും കെറ്റമിനും എഫ്ഡ്രിനും പോലുള്ള മാരക ലഹരി വസ്തുക്കൾ കടത്താൻ കൗമാരക്കാരെ റിക്രൂട്ട് ചെയ്യുന്ന പഗോഡ റിസോർട്ടിന്റെ ഓണർ. പഗോഡ റിസോർട്ട്, പിമ്പുകളുടെ പഗോഡ. മസ്ബൂത്ത്, മെരുക്കാനല്ലയോ തോമാച്ച ആദ്യം നിന്റെ കയ്യിലോട്ട് തരുന്നത്. പുതിയ ഐറ്റമാ. നിർമ്മല തങ്കച്ചിക്ക് അറിയാം എന്റെ സ്റ്റൈൽ. തുടക്കം ഒരു പൂവിനെ തലോടും പോലെ, പിന്നെ പിടയുന്നൊരു ട്യൂണാ മത്സ്യമായിട്ട് ഞാൻ നിന്നെ തിരിച്ചു കൊടുത്തു. സമയമാവുമ്പോ അനുവാദം ചോദിക്കാതെ കടന്നു വരാൻ പുഞ്ചക്കാട. അനുവാദം ചോദിക്കാണ്ട് കടന്നു വരണ്ട. ഇതെന്താ പോലീസ് അമ്മന്റെ അച്ചിപ്പുര. എന്റെ ഈ പഗോഡ പരിത്യാഗികളുടെ ധ്യാന സ്ഥലമല്ലെന്ന് എനിക്കറിയാം. പിഞ്ചു കുഞ്ഞുങ്ങളുടെ മാംസം തൂക്കി വിൽക്കുന്ന നിന്റെയോ അറബുശാല ഞാനിന്ന് കത്തിക്കും പുഞ്ചക്കാട, കത്തിക്കും. ഇനി ഈ രുചി നീ നിന്റെ കൂട്ടരും അറിയാം. രുചി പിടിച്ച പുഞ്ചക്കാട രുചിച്ചോണ്ടേയിരിക്കും. എന്റെ റെസിപ്പി മാറ്റാൻ നിന്നെ കൊണ്ടാവില്ല. ഓ, ഇവനീ തല്ലുകൊള്ളുന്ന ഡയലോഗ് പറയുന്നു വെച്ചാൽ തല്ലരിക്കാൻ പറ്റും. അവിടെ ഉണ്ടായിരുന്ന കുട്ടികളിൽ ഒരാൾ ഈ വേലായുധന്റെ മകളായിരുന്നു. കേരളം മുഴുവൻ വേരുകളുള്ള ഒരു ഗ്രൂപ്പായിരുന്നു. ആദ്യം ബൂട്ട് ലെഗേഴ്സ് ആയിട്ട് കുട്ടികളെ ഉപയോഗിച്ചു, പിന്നെ ഭീഷണിപ്പെടുത്തിയും ബ്ലാക്ക്മെയിൽ ചെയ്തും VVIP റൂമുകളിലേക്ക് ഇവരെ എത്തിക്കും. ശരീരവും മനസ്സും തളർന്നു പോകുന്ന ഈ കുട്ടികൾ പിന്നെ കാണുന്നത് ഏതെങ്കിലും മെന്റൽ അസൈലത്തിലോ റെയിൽവേ ട്രാക്കിലോ ആയിരിക്കും. പുഞ്ചക്കാടന്റെ അറസ്റ്റോടെ ഇവർക്കെതിരെ ഒരു ബിഗ് മൂവ് നടത്താൻ കഴിയുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചു. പക്ഷേ ഒന്നും സംഭവിച്ചില്ല.